ദേശീയതലത്തിൽ കോൺഗ്രസിന് കടുത്ത വെല്ലുവിളി. ഇപ്പോൾ എതിരാളികളും വർദ്ധിച്ചു. രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പൊരുതുകയാണ്. പുതിയ ശത്രുക്കളും ഉയർന്നു കഴിഞ്ഞു. പ്രധാന ശത്രുവായ ബിജെപിക്ക് പുറമെ ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് എന്നിവിടങ്ങളിൽ നിന്നും വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബിജെപി തകർത്ത് തരിപ്പണമാക്കിയ പാർട്ടിയെ മൂടോടെ പിഴുതെറിയാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ആം ആദ്മിയും തൃണമൂലുമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബിലെ ഭരണം ഇത്തവണ ആം ആദ്മി പാർട്ടി പിടിക്കുമെന്നാണ് എല്ലാ സർവേ റിപ്പോർട്ടുകളിലും പറയുന്നത്. ഗോവയിൽ അധികാരം പിടിക്കാമെന്ന കോൺഗ്രസ് സ്വപ്നത്തിനും ആം ആദ്മി പാർട്ടി വലിയ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. വലിയ മുന്നേറ്റമാണ് ഈ രണ്ട് സംസ്ഥാനത്തും കേജ്രിവാളിൻ്റെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. യു പിയിൽ സമാജ്വാദി പാർട്ടി സഖ്യസാധ്യത തേടുന്നതും ആം ആദ്മി പാർട്ടിയോടാണ്. സഖ്യത്തിനായി പ്രിയങ്ക ഗാന്ധി പരമാവധി ശ്രമിച്ചിട്ടും അഖിലേഷ് യാദവ് ഇതുവരെ മനസ്സു തുറന്നിട്ടില്ല, വഴങ്ങിയിട്ടില്ല. അത് നാം ഓർക്കണം. ഗുജറാത്തിലും ഹരിയാനയിലും ജാർഖണ്ഡിലും എല്ലാം ആം ആദ്മി പാർട്ടി തന്നെയാണ് കോൺഗ്രസ് വോട്ട് ബാങ്കുകൾ ഭിന്നിപ്പിക്കുവാൻ പോകുന്നത്. ഇതിൻ്റെ സൂചനകൾ ഈ സംസ്ഥാനങ്ങളിൽ പ്രകടവുമാണ്. തൃണമൂൽ കോൺഗ്രസും തങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മേഘാലയ മുൻ മുഖ്യമന്ത്രി മുഗൾ സാഖ്മെ അടക്കം 12 കോൺഗ്രസ് എംഎൽഎമാർ തൃണമൂലിൽ ചേർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ്. ഇതോടെ മേഘാലയയിലെ പ്രധാന പ്രതിപക്ഷമായി തൃണമൂൽ കോൺഗ്രസ്സാണ് നിലവിൽ മാറിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ കീർത്തി ആസാദ്, അശോക് തൻവാർ എന്നിവർ തൃണമൂലിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് മേഘാലയ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം കോൺഗ്രസ് ഉരുട്ട് തൃണമൂലിൽ ചേർന്നത്. കോൺഗ്രസിന് ഇനി അവിടെ അവശേഷിക്കുന്നത് വെറും 5 എംഎൽഎമാർ മാത്രമാണ്. അസം, ഗോവ, യു പി, ബീഹാർ, ഹരിയാന സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാക്കളെ വലവീശി പിടിക്കാൻ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം രംഗത്തിറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പി മുദ്രാവാക്യമാണിപ്പോൾ ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഏറ്റെടുത്തിരിക്കുന്നത്. നെഹ്റു കുടുംബത്തിൻ്റെ പിടിയിൽ നിന്നും കോൺഗ്രസ് ഇനിയും മോചനം നേടിയില്ലെങ്കിൽ ആ പാർട്ടി അധികം താമസിയാതെ ഓർമ്മയായി മാറുമെന്നാണ് തൃണമൂലും ആം ആദ്മി പാർട്ടിയും മുന്നറിയിപ്പ് നൽകുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ അനാസ്ഥ മൂലം ഇതിനകം തന്നെ നിരവധി നേതാക്കളാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. കർണാടക, ഗോവ, മധ്യപ്രദേശ്, പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഭരണം കൈവിട്ടു പോയത് തന്നെ ഖദർ കാവിയണിഞ്ഞപ്പോഴാണ്. ബീഹാർ പ്രതിപക്ഷ മഹാസഖ്യത്തിന് ഭരണം ലഭിക്കാതിരുന്നതിനും പിന്നിലും കോൺഗ്രസിൻ്റെ കഴിവുകേടാണ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന് നീക്കിവെച്ച സീറ്റുകളിലാണ് വൻ പരാജയം അവർക്ക് നേരിടേണ്ടി വന്നിരുന്നത്. ഇടതുപക്ഷം പോലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കോൺഗ്രസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഇതോടെ ഇല്ലാതായിരിക്കുന്നത്. ബംഗാളിൽ അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ വൻ വോട്ട് വർധനമാണ് CPMനുണ്ടായിരിക്കുന്നത്. ഇത് നൽകുന്ന സൂചനയും വ്യക്തമാണ്. യു പിയിൽ സമാജ്വാദി പാർട്ടി പോലും കോൺഗ്രസിനെ അടുപ്പിക്കാത്തതും അവരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നതാണ് നിലവിലെ അവസ്ഥ. പ്രിയങ്കയുടെയും രാഹുലിൻ്റെയും റോഡ് ഷോ കൊണ്ടൊന്നും കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് വ്യക്തം. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വലിയൊരു പരാജയം തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടും സ്വന്തം MLAമാരെ പിടിച്ചു നിർത്താൻ കഴിയാത്തത് വലിയൊരു വീഴ്ച തന്നെയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടി തിരിച്ചടി നേരിട്ടാൽ കോൺഗ്രസ് കൂടുതൽ ദുർബലമാകും. അത് ആ പാർട്ടിയെ വലിയ ഒരു പിളർപ്പിലേക്ക് തന്നെയാണ് കൊണ്ടുപോവുക. രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്.